श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय। കർക്കിടകത്തിലെ രോഗപീഠകളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ശുചിത്വം ശീലമാക്കണമെന്ന പഴയ തലമുറയുടെ തിരിച്ചറിവാണ് കർക്കിടക മാസത്തെ രാമായണ മാസമായി ആചരിക്കാൻ പ്രധാന കാരണം. പണ്ട് കർക്കിടകം പഞ്ഞമാസമായിരുന്നു. എങ്ങും ദുരിതങ്ങളുടെ പേമാരി, നാശം വിതയ്ക്കുന്ന മാസം. കർക്കിടകത്തിലെ ദുരിതങ്ങൾ അകറ്റാൻ അന്ന് നാമജപം മാത്രമായിരുന്നു ആശ്രയം. ദേഹശുദ്ധി, പരിസരശുദ്ധി എന്നിവ ഉറപ്പുവരുത്തുന്നതോടെ രോഗപീഠകൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് പഴമക്കാർക്കുണ്ടായിരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് രാമായണ മാസാചരണം. പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് വീടും പരിസരവും ശുചീകരിച്ച് മംഗളസൂചകമായി നിലവിളക്ക് തെളിയിച്ച ശേഷമാണ് രാമായണ പാരായണം ആരംഭിക്കുക. വീട്ടിലെ മുതിർന്നവരാണ് പാരായണം നടത്തുക. കൂടാതെ ഐശ്വര്യദേവതയായ ശ്രീ ഭഗവതിയെ വരവേൽക്കുന്ന ചടങ്ങും കർക്കിടക മാസത്തെ പ്രത്യേകതയാണ്. വീടിന്റെ പൂമുഖത്ത് അലങ്കരിച്ച പീഠത്തിൽ വാൽകിണ്ടിയും നിലവിളക്കും ദശപുഷ്പങ്ങളും ഒരുക്കി വെക്കുകയാണ് ഇതിൽ പ്രധാനം. അങ്ങനെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് രാമായണ പാരായണം നടത്തുക. ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.